അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഗാസയിൽ സംഘർഷങ്ങൾ തുടരുകയാണ്. ഇതിനിടെ ഇസ്രയേലിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏത് സാഹചര്യത്തിലായാലും തന്റെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായിരിക്കും ഏറ്റവും അധികം പ്രാധാന്യം നൽകുകയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിട്ടുണ്ട്. അത്രയും സങ്കടപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. കാരണം നിലയ്ക്കാത്ത വെടിയൊച്ചകളാണ്, റോക്കറ്റ് ആക്രമണങ്ങളാണ്, മിസൈൽ ആക്രമണങ്ങളാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരുവശത്തുമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നലെ മാത്രം നടന്ന ആക്രമണങ്ങളിൽ 3 ഇസ്രയേലുകാരും അതോടൊപ്പം തന്നെ 31 പലസ്തീൻകാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം ചില ദൃശ്യങ്ങൾ കാണാം. ഒരു ഡിസ്ക്ലെയ്മർ പോലെ തന്നെ ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അമൽ ചേരുന്നുണ്ട്. അമൽ, ഈ സമാധാനത്തിന്റെ ആകാശം മാറി സംഘർഷത്തിന്റെ ആകാശമായത് വളരെ പെട്ടെന്നാണ്. വെടിയൊച്ചകൾ നിലയ്ക്കുന്നതേയില്ല. UN ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്ന ഏറ്റവും പുതിയ വാർത്ത വരുന്നുണ്ടല്ലോ. എന്താണ് ഗാസയിൽ സംഭവിക്കുന്നത്? പശ്ചിമേഷ്യയിൽ അപ്രഖ്യാപിത യുദ്ധം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. വലിയ സംഘർഷം ഇസ്രായേലും പാലസ്തീനുമായി നടക്കുന്നു. ഗാസയിൽ നിന്നും ഉണ്ടായ ഒരു ആക്രമണത്തിന് പ്രത്യാക്രമണം എന്നോണം മിസൈലിൻ്റെ ഒരു വർഷം തന്നെ, മിസൈലുകളുടെ വർഷം തന്നെ ഗാസയുടെ ആകാശത്തുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ നാശനഷ്ടം ഇരു ഭാഗത്തും ഉണ്ടാകുന്നു. ആൾനാശമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 32 പാലസ്തീനികളും അതോടൊപ്പം തന്നെ 3 പേരും, ആകെ 35 ആളുകൾ മരിച്ചു എന്ന ഔദ്യോഗിക സ്ഥിരീകരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പരസ്പരം വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ എന്തായാലും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. ഈ പറയുന്ന അലക്സ പള്ളി ഈ പ്രദേശം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ സംഘർഷമാണ് വലിയ ഒരു ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ആ ഒരു പ്രദേശം, ഈ ഷെയ്ഖ് ജാറാ എന്ന് പറയുന്ന പ്രദേശം പാലസ്തീൻ്റെ കൈവശം ഇരിക്കുന്ന ഒരു പ്രദേശമാണ്. അത് ഈ ഇസ്രായേലിൻ്റെ ഒരു അധിനിവേശ മേഖലയാണെന്ന് അവരും അവകാശപ്പെടുന്നു. അവർ ആ പ്രദേശത്തു നിന്നും ഒഴിഞ്ഞു പോകണമെന്നൊരു മുന്നറിയിപ്പ് പാലസ്തീന് നൽകിയിരുന്നു. പക്ഷേ അതിന് അവിടുത്തെ ജനത തയ്യാറായിരുന്നില്ല. ശക്തമായ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധത്തിനെതിരെ ആ ഇസ്രായേലി സേന ഒരു സൈനിക നീക്കം എന്ന തരത്തിൽ തന്നെ ആ ഒരു കാര്യം നീങ്ങുകയുണ്ടായി. പിന്നീട് പള്ളിക്ക് മുന്നിൽ വലിയ സംഘർഷമുണ്ടാകുന്ന സാഹചര്യം, അതിനുശേഷം ഗാസയിൽ നിന്നും മിസൈൽ ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നു. അവിടുന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നു. അത്തരത്തിൽ ശക്തമായ ഏറ്റുമുട്ടൽ തുടരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോഴെന്തായാലും UN ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ മറ്റ് വൻശക്തികൾ, അമേരിക്ക അടക്കമുള്ള വൻശക്തികളുടെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നപരിഹാരത്തിനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഇന്നെന്തായാലും ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നൊരു നിർദ്ദേശം എന്തായാലും മുന്നോട്ട് വയ്ക്കും. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതാണ് നമുക്ക് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. പ്രത്യേകിച്ചും തങ്ങളുടെ ജനതയുടെ സംരക്ഷണത്തിനായി ഏതറ്റം വരെയും പോകുമെന്നൊരു പ്രഖ്യാപനം നടത്തി ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ ലോകരാജ്യങ്ങൾ വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ചും സ്വന്തം രാജ്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായൊരു തിരിച്ചടി ഗാസയിലേക്ക് ഉണ്ടാകും എന്നുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ മുന്നൊരുക്കം ഈ ഗാസ മേഖലയിൽ പാലസ്തീൻ സൈന്യവും സേനയും നടത്തുന്നുണ്ട്, ഹമാസും നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തങ്ങളുടെ ആക്രമണം പാലസ്തീൻ ജനതയെ ലക്ഷ്യമിട്ടല്ല എന്നും അവിടെ തമ്പടിച്ചിരിക്കുന്ന ഈ പറയുന്ന ഹമാസിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് മാത്രമാണ് എന്നൊരു വിശദീകരണമാണ് ഈ ഇസ്രായേൽ സേന നൽകുന്നത്. എങ്കിൽ കൂടി അത് ജനവാസ മേഖലയിലേക്ക് എത്തുന്നു, സാധാരണക്കാരടക്കം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഒരു മലയാളിയടക്കം ഇസ്രായേൽ കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ വലിയ ആശങ്കാജനകമായ സാഹചര്യത്തിൽ തന്നെയാണ് ഗാസ മുൻപുള്ളത്. ശ്രീജ, എന്നും നമുക്ക് ഒരു ഇന്റർനാഷണൽ ടെക്സ്റ്റ് എഴുതുക എന്ന് പറഞ്ഞാൽ ഗാസയിലെ ആക്രമണമായിരുന്നു. അതിനൊരു സമാധാന അന്തരീക്ഷത്തിലേക്കൊക്കെ പോയി. ഇപ്പോൾ വീണ്ടും ഇസ്രയേൽ കോവിഡിനെതിരെ യുദ്ധമില്ല, കാരണം അവിടെ എല്ലാവരും വാക്സിനേറ്റഡ് ആയി, മാസ്ക് ഒഴിവാക്കി ഇസ്രയേൽ. ബാക്കി രാജ്യങ്ങളൊക്കെ കോവിഡിനോടാണ് യുദ്ധം ചെയ്യുന്നത്. പക്ഷേ അവിടെ വീണ്ടും യുദ്ധ സമാനമായ അന്തരീക്ഷം, ഒരു യുദ്ധം എന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്ന് സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മലയാളികളെ സംബന്ധിച്ചും ഇസ്രയേൽ നിന്നൊരു ദുഃഖ വാർത്ത, വിഷമിപ്പിക്കുന്ന വാർത്തയാണ് ഇന്നലെ വന്നത്. ഇസ്രയേൽ ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഇന്നലെ മലയാളി യുവതി കൊല്ലപ്പെട്ടിരുന്നു. അതിൽ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന വിവരം, അവരുടെ ഭർത്താവിനോട് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഇടുക്കി കീരിത്തോട് കാഞ്ഞിരന്താനം സന്തോഷിന്റെ ഭാര്യ സൗമ്യ, 32 വയസ്സായിരുന്നു സൗമ്യയ്ക്ക്. സൗമ്യയാണ് കൊല്ലപ്പെട്ടത്.
വൈകിട്ട് 5:30 കീരിത്തോട്ടിലുള്ള ഭർത്താവുമായി ഇസ്രായേലിലെ അഷ്കലോണിൽ നിന്നും വീഡിയോ കോൾ ചെയ്യുന്നതിനിടെ സൗമ്യയുടെ താമസ സ്ഥലത്ത് വ്യോമാക്രമണമുണ്ടായി. ഫോൺ തെറിച്ചുപോയതിനാൽ പിന്നെ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. ഏതാനും സമയത്തിന് ശേഷം അവിടെയുള്ള ബന്ധുവാണ് മരണവിവരം വിളിച്ചറിയിച്ചത്. ജോലി ചെയ്യുന്ന വീട്ടിലെ പ്രായമായ സ്ത്രീയും മരിച്ചതായാണ് ബന്ധുക്കൾക്ക് കിട്ടിയ വിവരം. ആക്രമണത്തിൽ സൗമ്യ താമസിച്ചിരുന്ന വീട് പൂർണ്ണമായും തകർന്നു. വ്യോമാക്രമണം നടക്കുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നുവെങ്കിലും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറാൻ സൗമ്യക്ക് കഴിഞ്ഞില്ല. സൗമ്യയുടെ മൃതദേഹം ബെൻസിലായി ആശുപത്രിയിലേക്ക് മാറ്റി. സൗമ്യ കഴിഞ്ഞ 10 വർഷമായി ഇസ്രായേലിലാണ് ജോലി ചെയ്തിരുന്നത്. 2 വർഷം മുൻപാണ് സൗമ്യ നാട്ടിൽ വന്ന് മടങ്ങിയത്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് മുൻ മെമ്പറായ സതീഷിന്റെയും സാവിത്രിയുടെയും മകളാണ് സൗമ്യ. ഏകമകൻ അഡോൺ, ഭർത്താവും നാട്ടിലാണ് താമസിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.